गाइस वेलकम बैक टू अवर चैनल एनसीसी टेक एसटीएचएसएस தங்கமணி अक्टूबर 8 इंडियन व्योमसेना दिन द पावर ऑफ एन एयरफोर्स इज टेरिफिक व्हेन देयर इज नथिंग टू ओपोज इट टच द स्काई विद ग्लोरी എന്ന മുദ്രാവാക്യം ന്യൂഡൽഹി ആസ്ഥാനമായ ഇന്ത്യയുടെ മൂന്ന് പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് ഭാരതീയ വായുസേന ഇന്ത്യൻ സേനയിലെ മൂന്ന് പ്രമുഖ വിഭാഗങ്ങളിൽ ഒന്നാണ് ഭാരതീയ വായുസേന അഥവാ ഇന്ത്യൻ വ്യോമസേന കരസേന നാവികസേന എന്നിവയാണ് മറ്റു രണ്ട് വിഭാഗങ്ങൾ ഇന്ത്യയുടെ വ്യോമസൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള സേനാ വിഭാഗമാണ് ഇന്ത്യൻ വായുസേന ഏകദേശം 170,000 അധികം അംഗബലമുള്ള ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ വായുസേനയാണ് ഭാരതീയ വായുസേന ഭാരതീയന് എന്നും അഭിമാനം തന്നെയാണ് 1965 പാകിസ്ഥാൻ ആക്രമണം വ്യോമസേനയുടെ പ്രധാന അഗ്നി പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു 1971 ഇന്ത്യ പാക് യുദ്ധം ഇത്തരത്തിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ധാരാളം അവസരങ്ങൾ ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആചരിക്കുമ്പോൾ ഭാരതത്തെ സുരക്ഷിതമാക്കുന്ന ഒരു ശക്തി കേന്ദ്രത്തോടുള്ള ബഹുമാനവും ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന ഇന്ത്യൻ വ്യോമസേനയോട് ഏറ്റവും ബഹുമാനത്തോടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രം കമാൻഡുകൾ ചുമതലകൾ ഇന്ത്യൻ എയർഫോഴ്സ് ആക്ട് അനുസരിച്ച് 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന രൂപീകൃതമായി തുടക്കത്തിൽ 6 ഓഫീസർമാരും 19 ഭടന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ എളിയ രീതിയിൽ ആയിരുന്നു തുടക്കമെങ്കിലും 5 വർഷത്തിനുള്ളിൽ ഫ്ലൈറ്റുകളുടെ എണ്ണം 3 ഉയരുകയും ഒരു സ്ക്വാഡ്രഡ് നിലവിൽ വരികയും ചെയ്തു ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ സേനയുടെ പേർ ഇന്ത്യൻ വ്യോമസേന എന്ന് മാറ്റി പുതിയ പ്രതീകങ്ങളും ചിഹ്നങ്ങളും പ്രത്യക്ഷപ്പെട്ടു എയർ മാർഷൽ സുബ്രതമ മുഖർജി ഇന്ത്യൻ വ്യോമസേന മേധാവിയായി 1954 നിയമിതനായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ വരിച്ച ധീരമായ പങ്ക് കണക്കിലെടുത്ത് ഈ സേനയ്ക്ക് റോയൽ എന്ന ബഹുമതി പദം നൽകിയതോടെ ഇതിന്റെ പേര് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നായി നേവിയിൽ സേവനമനുഷ്ഠിച്ച വ്യോമസേന ഓഫീസർ ലഫ്റ്റനന്റ് SS യാദായിക്ക് സംഘടനാ പരമാർത്ഥം നേതൃത്വ ഗുണവും കണക്കിലെടുത്ത പത്മശ്രീ ബഹുമാനാർത്ഥം ലഭിക്കുകയും ചെയ്തു വ്യോമസേനയുടെ പ്രധാന ചുമതലകൾ കരസേനയ്ക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുക മർമ്മപ്രധാനമായ സ്വന്തം സ്ഥാപനങ്ങൾ ശത്രുരാജ്യങ്ങളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുക സമുദ്രത്തിന് മുകളിലൂടെ നിരീക്ഷണ പറക്കലുകൾ നടത്തിയും മറ്റും നാവികസേനയ്ക്ക് ആവശ്യമായ സഹകരണങ്ങൾ നൽകുക സൈനിക ആവശ്യത്തിനുള്ള ചരക്ക് കയറ്റിറക്ക് നിർവഹിക്കുകയും ഉപകരണങ്ങൾ എത്തിക്കുകയും ചെയ്യുക ഇന്ത്യയുടെ വ്യോമാതിർത്തി വിദേശ വിമാനങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക ശത്രുരാജ്യങ്ങളിൽ നിന്ന് ആക്രമണ സാധ്യതയുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടത് ചെയ്യുക എന്നിവയാണ് വ്യോമസേനയുടെ പ്രധാന ചുമതലകൾ സമാധാന കാലത്ത് വ്യോമസേനയുടെ സേവനം മറ്റു രംഗങ്ങളിലും ഉപയോഗപ്പെടുത്താറുണ്ട് കേട്ടോ വളരെ വേഗത്തിൽ ചരക്ക് കയറ്റിറക്ക് നിർവഹിക്കേണ്ടി വരുമ്പോഴും വെള്ളപ്പൊക്കം മൂലമോ മറ്റും കാരണങ്ങളാലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റും ആകാശമാർഗം വിതരണം നടത്തേണ്ടി വരുമ്പോഴും വ്യോമസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നത് മേൽപ്പറഞ്ഞതിന് ഉദാഹരണങ്ങളാണ് വ്യോമസേന കമാൻഡുകൾ 5 കമാൻഡുകളും സ്വതന്ത്രമായ ഒരു ഗ്രൂപ്പും ഇന്ത്യൻ വ്യോമസേനയിൽ നിലവിലുണ്ട് സെൻട്രൽ എയർ കമാൻഡ് ഈസ്റ്റേൺ എയർ കമാൻഡ് ട്രെയിനിംഗ് കമാൻഡ് മെയിൻ്റനൻസ് കമാൻഡ് വെസ്റ്റേൺ എയർ കമാൻഡ് എന്നിവയാണ് 5 കമാൻഡുകൾ നമ്പർ 1 ഗ്രൂപ്പ് എന്ന പേരിലാണ് നിലവിലുള്ള പ്രത്യേക ഗ്രൂപ്പ് അറിയപ്പെടുന്നത് പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ചില യൂണിറ്റുകൾ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതൊഴിച്ചാൽ മറ്റെല്ലാ യൂണിറ്റുകളും മേൽപ്പറഞ്ഞ 5 കമാൻഡുകളെ നമ്പർ 1 ഗ്രൂപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കെതിരായി ഉണ്ടാകുന്ന വ്യോമാക്രമണങ്ങളും പ്രതിരോധവും കരസേനയ്ക്കും നാവികസേനയ്ക്കും ആവശ്യമുള്ള പിന്തുണ നൽകലും മറ്റ് വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ കമാൻഡുകളുടെയും ഗ്രൂപ്പുകളുടെയും ചുമതലയിൽപ്പെടുന്നു വ്യോമസേന ഓഫീസർമാരുടെ പരിശീലന സ്ഥാപനങ്ങളുടെയും ചുമതല ട്രെയിനിംഗ് കമാൻഡിനുള്ളതാണ് വിമാനങ്ങൾ സിഗ്നൽസ് ഉപകരണങ്ങൾ ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ മുതലായവയുടെ അറ്റകുറ്റപ്പണികൾ തീർക്കലും അവയുടെ സൂക്ഷിപ്പും മെയിൻ്റനൻസ് കമാൻഡിൻ്റെ പ്രത്യേക ചുമതലയിൽപ്പെടുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക NCCയുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക്